നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ഈ വരുന്ന 2021 എത്രത്തോളം ഗുണകരമായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്? വിദേശത്ത് നിന്ന് വരാൻ പറ്റാതെ വരിക, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാതെ വരിക, ജോലി കാര്യങ്ങളൊക്കെ ശരിയായതിനു ശേഷം അത് കയ്യിലോട്ട് വരാതെ തെന്നിത്തെറിച്ചു പോവുക, 5 രൂപ കയ്യിലെടുക്കാൻ പറ്റാത്ത സ്ഥിതി വരിക, വീടിനകത്തു നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാതിരിക്കുക, പുറത്തേക്ക് പോയാലോ പോലീസുകാരുടെ ശല്യം, എന്തെല്ലാം പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ടു. ഇനി വരുന്ന 2021 ഏതൊക്കെ തരത്തിൽ അനുകൂലമായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. മൂലം നക്ഷത്രം. രണ്ടായിരത്തി ഇരുപത് പലതരത്തിലും നമ്മെ തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു വർഷമാണ് 2021. പലതരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ അതിനെയൊക്കെ നമുക്ക് പുഷ്പം പോലെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാലമാണ് 2021. പ്രവർത്തന രംഗത്ത് കാര്യമായ പുരോഗതിയും പ്രവൃത്തി പരിചയവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ഏത് ചുമതലയായാലും ശരി, അതൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് പല കാര്യമായ മാറ്റങ്ങളും ഉണ്ടാകും, പുതിയ പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, അവയൊക്കെ പൊതുവെ ഗുണകരമായിരിക്കാനാണ് സാധ്യത. ചില തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും ശരി, അതിനെ നമ്മൾ നിഷ്പ്രയാസം അതിജീവിച്ച് പോകും. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും ശരി, ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പ്രമോഷനോ സ്ഥലം മാറ്റമോ ഈ വർഷം പ്രതീക്ഷിക്കേണ്ട. അതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ വരികയും തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യാനാണ് സാധ്യത. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. പല കാര്യങ്ങളിലും അനാവശ്യമായി ചെന്ന് ഇടപെട്ടിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എടുത്ത് തലയിൽ വെക്കേണ്ടി വരും. അതുമൂലം കുടുംബത്തിനകത്തിലായാലും ശരി, തൊഴിൽ മേഖലയിലായാലും ശരി, പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും നമ്മളൊരാളെ സഹായിക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള സഹായമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയായിട്ട് തീരാൻ സാധ്യതയുണ്ട്. ഒന്ന് സൂക്ഷിച്ചിരിക്കണം. പല വിഷയങ്ങളിലും പല പ്രവൃത്തികളിലും സ്വന്തം കഴിവിനും പ്രാപ്തിക്കുമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനാൽ വിജയമുണ്ടാവുകയും അതുകൊണ്ട് മനസ്സന്തോഷമുണ്ടാവുകയും ചെയ്യും. സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ജീവിത പങ്കാളിയെ കൂടെ ചേർത്ത് നിർത്തുവാനും അനുമോദിക്കുവാനും തയ്യാറാകും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. അയൽക്കാരുമായിട്ട് കുറച്ച് ഈശാഘോഷകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് ഇത്. പ്രത്യേകിച്ചും യാത്ര അതുപോലെയുള്ള വിഷയങ്ങളിൽ അവർക്ക് ചില തടസ്സങ്ങളും എതിർപ്പുകളും ഉയർത്താം. രണ്ടായാലും ശരി, അയൽവക്കാരുമായിട്ട് അത്ര സുഖകരമായി പോകാൻ സാധ്യതയില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരുവാനും ഇവിടെ അവരുടെ പുതിയ മേഖല കണ്ടെത്തി പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം സാധിക്കുന്ന വർഷമാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങളും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും പിടിച്ചുപറ്റും, ആകർഷണീയത വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ബന്ധുക്കളുടെയോ കുട്ടികളുടെയോ കാര്യത്തിന് വേണ്ടി ആശുപത്രി വാസം വേണ്ടി വരാം. കുട്ടികളുടെ പഠന കാര്യത്തിൽ കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും. അവരുടെ കൂടെ സമയം കണ്ടെത്തി അവരുടെ പഠന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് അലസതയും മടിയും വർദ്ധിക്കുവാനും ചില സൗഹൃദങ്ങളും സുഹൃത്ത് ബന്ധങ്ങളുടെയും പുറകെ പോകുവാനുമുള്ള ഒരു ശ്രമമുണ്ടാകും. വേറെ പല ആക്ടിവിറ്റീസിലും അവർക്ക് താല്പര്യമുണ്ടാകുന്നത് കൊണ്ട് പഠനത്തിൽ ശ്രദ്ധ കുറയാനും പരീക്ഷകളിൽ പരാജയപ്പെടുന്നില്ലെങ്കിലും ശരി, കുറച്ച് പിന്നോക്കം പോകുവാനും സാധ്യതയുള്ള വർഷമാണ് ഇത്. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. സ്ത്രീകൾക്ക് 2021 പൊതുവെ ഒരു അനുകൂലമായ വർഷമാണ്. സാമ്പത്തിക വിഷയത്തിൽ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാവുകയില്ല. ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുമെങ്കിലും ശരി,
അതിനെ ഈശ്വരാധീനം കൊണ്ട് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടെ നിൽക്കുന്നവരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ചില ചതിവുകളും വഞ്ചനയുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരുന്നാൽ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ നല്ല സൗഹൃദങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലമാണ്. അതൊക്കെ അനുകൂലമായി തീരുന്ന വർഷവുമായിരിക്കും ഇത്. പല ആഗ്രഹങ്ങളും ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കുന്ന വർഷമായിരിക്കും ഇത്. എന്തായാലും ശരി, 2021 പൊതുവെ അനുകൂലമായ ഗുണപ്രദമായ ഒരു വർഷമായിരിക്കും.